കുറേ റീൽസും കുറേ ടിക്ടോക് വീഡിയോസ് അശ്വിൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അശ്വിൻ കമൽഹാസൻ സാറിന്റെ ഹ്യൂജ് ഫാനാണ്. അപ്പൊ അശ്വിൻ ആ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി ലാസ്റ്റ് ഇയർ കിട്ടിയായിരുന്നു കമൽഹാസൻ സാറിന്റെ മുമ്പിൽ വെച്ച് പെർഫോം ചെയ്യാനായിട്ട് ലാസ്റ്റ് ഇയർ. അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ കമൽ സാറിന്റെ കൂടെ അശ്വിൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ കമൽ സാറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു 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 പെർഫോമൻസ് ഞങ്ങൾക്ക് ആർട്സ് കോളേജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ചില കല ചില സ്റ്റാർസ് വേണമെങ്കിൽ പെട്ടെന്ന് വരുന്ന പോലെ ചെറുതായിട്ട് ചെയ്യാം. ഒരു കൈ ഫാഷ്മൻ. ഓക്കെ, അപ്പൊ ആദ്യം ബാലാജീനെ ആദ്യം കണ്ടപ്പോ ഇന്ന് രാവിലെ അശ്വിനി നീ ആള് മാറിയല്ലോ, നീ അശ്വിൻ കുമാരനല്ല കോളേജ് കുമാരനായല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണോ, കോളേജ് കുമാരനായോ? കോളേജ് മിസ്സായിട്ട് കുറച്ച് കോളേജ് പൈനായിട്ട് ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോ എന്തായാലും ഞാൻ പേരൊക്കെ ഒന്നും പറയുന്നില്ല, ഞാൻ താരങ്ങളുടെ ചില താരങ്ങളുടെ വോയിസ് ഞാൻ ശ്രമിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയടിക്കുക, പ്രോത്സാഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. സഫിയും സകംബുളയും ഒരു 70 കാലഘട്ടത്തിൽ പിക്ചറൈസ് ചെയ്ത ഒരു പടമാണ്. ഞാൻ എൻ്റെ തുടക്കം 70s തുടങ്ങിയത്. അത് എന്നെന്നും എപ്പോഴും മലയാളം സിനിമയോട് എനിക്കൊരു നന്ദിയുണ്ട്. അത് ഏത് വേദിയിൽ വെച്ച് ഞാൻ പറയും. സോ എന്നെ തത്തെടുത്ത നാടാണ് കേരള. இந்த மாதிரி வந்து சசியும் சகோதரையும்னு ஒரு படம் பண்ணாங்க. அந்த படம் பண்ணும்போது சொன்னாங்க இந்த மாதிரி ஒரு கேரக்டர் பண்ணணும்னு சொல்லி. அது மாதிரி வேற வேற ஷூட்டிங் போயிட்டு இருக்கேன். அது மாதிரி நான் சொன்னேன், கண்ணா நான் பிஸியா இருக்கேன் அப்படின்னு இருக்கேன், வர முடியுமான்னு தெரியலன்னு சொன்னேன். அது சொன்னதுக்கு அப்புறம் அவர் சொன்னாங்க நல்ல கேரக்டரா இருக்கு, நீங்க நல்லா பண்ணுவீங்க அப்படின்னு சொன்னாங்க. சரி, சுகா நான் பண்றேன்னு சொன்னேன். அதுக்கப்புறம் சொன்னாங்க இந்த மாதிரி ஒரு ட்ரோண்ட் ஆஃப் ஆர்ட்ஸ் காலேஜ் ப்ரொமோஷன் பண்ணணும்னு சொன்னாங்க, கண்டிப்பா வர அப்படின்னு நான் சொன்னேன். என் நெஞ்சில் கூடியிருக்கும் நண்பா நண்பிகள் அனைவருக்கும் என்னுடைய சசியும் சகந்தலையும் என்கிற ஒரு படம் நல்ல கண்டிப்பா உங்களுக்கு எல்லாம் பிடிக்கும் நான் நினைக்கிறேன். ஸோ கண்டிப்பா பாருங்க, உங்களுக்கு எல்லாருக்கும் பிடிக்கும் நினைக்கிறேன். ஹாய் எல்லாருக்கும் வணக்கம். என்னுடைய அன்பான ஃபேன்ஸ், கண்டிப்பா எனக்கு ரொம்ப பெருமையா இருக்கு. இது மாதிரி ஒரு வித்தியாசமான படமா இருக்கும், இது மாதிரி ஒரு படம் பண்ணணும்னு ஆசைப்பட்டேன். அண்ட் ட்ரிவாண்ட்ரம், ஐ லவ் யூ.